നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് വ്യോമയാന വകുപ്പ് അറിയിച്ചു. പാസഞ്ചർ ടെർമിനലിൽ നിൽക്കുന്ന സമയം അത്രയും മാസ്ക് ധരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വിവിധ രാജ്യങ്ങളിൽ ജനിതക മാറ്റം സംഭവിച്ച വൈറസ് കുവൈറ്റിലെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. 476 ആക്റ്റീവ് കോവിഡ് കേസുകളാണ് നിലവിലുള്ളത്. 12 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 23,137 പേർക്കാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ഗാർഹിക തൊഴിലാളികൾ 6 മാസത്തിലധികം കുവൈറ്റിന് പുറത്തായാൽ ഇക്കാമ റദ്ദാക്കുന്ന വ്യവസ്ഥ പുനഃസ്ഥാപിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ മാനുഷിക പരിഗണന വെച്ച് നൽകിയ ഇളവാണ് അധികൃതർ അവസാനിപ്പിക്കുന്നത്. 2021 ഡിസംബർ 1 മുതലാണ് 6 മാസ കാലയളവ് കണക്കാക്കുക. യാത്രാ നിയന്ത്രണങ്ങൾ നീങ്ങി തിരിച്ചു വരാനുള്ള സാഹചര്യം നിലവിൽ ഉള്ളതിനാൽ പ്രത്യേക ഇളവ് അവസാനിപ്പിക്കുന്നത്. 6 മാസത്തിലേറെ ഗാർഹിക ജോലിക്കാർ കുവൈറ്റിന് പുറത്തു നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ സ്വദേശി സ്പോൺസർമാർ പ്രത്യേക അപേക്ഷ നൽകണം. 6 മാസ കാലയളവിന് മുമ്പായി തന്നെ ഈ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഇതേസമയം സ്വകാര്യ തൊഴിൽ വിസയിലുള്ളവർക്ക് സാധുവായ ഇക്കാമ ഉള്ളിടത്തോളം കാലം പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് വരാൻ തടസ്സമില്ല. വിദേശത്തിരുന്ന് ഓൺലൈനായി ഇക്കാമ പുതുക്കാവുന്ന സംവിധാനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു. പാസ്പോർട്ട് കാലാവധി ഉണ്ടെങ്കിൽ തൊഴിലാളി വിദേശത്താണെങ്കിലും സ്പോൺസർക്കോ മന്ദൂപിനോ ഓൺലൈനായി ഇക്കാമ പുതുക്കാം. ഇതുവരെയുള്ള അറിയിപ്പ് പ്രകാരം ഗാർഹിക തൊഴിലാളികൾ ഒഴികെയുള്ളവർക്ക് 6 മാസത്തിലേറെ രാജ്യത്തിന് പുറത്തായാലും ഇക്കാമ കാലാവധി ഉണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് വരാവുന്നതാണ്. ഇന്ത്യൻ എംബസി നടത്തുന്ന ഓപ്പൺ ഹൗസ് ബുധനാഴ്ച ഡിസംബർ 22 വൈകിട്ട് 3:30 എംബസി ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് നേതൃത്വം നൽകുന്ന പരിപാടിയിൽ കുവൈറ്റിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും പങ്കെടുക്കാം. ഇത്തവണത്തെ ഓപ്പൺ ഹൗസ് തീം എഞ്ചിനീയേഴ്സ് ആൻഡ് നഴ്സസ് എന്നതാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ community.kuwaitmea.gov.in എന്ന ഇമെയിൽ അയച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. വാക്സിനേഷൻ പൂർത്തിയായവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ഓപ്പൺ ഹൗസിൽ പ്രത്യേക ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ പേര്, പാസ്പോർട്ട് നമ്പർ, സിവിൽ ഐഡി നമ്പർ, മൊബൈൽ നമ്പർ, കുവൈറ്റിലെ അഡ്രസ് എന്നിവ ഉൾപ്പെടുത്തി ഇമെയിൽ അയക്കണം. ക്രമസമാധാന പാലനത്തിനായി രാജ്യത്ത് സുരക്ഷാ ക്യാമ്പയിൻ ആരംഭിച്ചതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. ഫർവാനിയ ഗവർണറേറ്റ് നടത്തിയ പരിശോധനയിൽ റെസിഡൻസി നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. സ്പോൺസർഷിപ്പ് രജിസ്ട്രേഷൻ ഇല്ലാതെ തൊഴിലാളികളെ പാർപ്പിക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഏതെങ്കിലും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എമർജൻസി ഹോട്ട്ലൈൻ 112 റെസിഡൻസി അസോസിയേഷൻ ഇൻവെസ്റ്റിഗേഷൻസ് വഴിയോ അറിയിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഗാർഹിക ജോലിക്കാർക്കായി പുതിയ രൂപത്തിലുള്ള സിവിൽ ഐഡി കാർഡുകൾ പുറത്തിറക്കി. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നിലവിലെ സിവിൽ ഐഡി കാർഡിൽ നിന്ന് വ്യത്യസ്തമായി സ്മാർട്ട് ചിപ്പ് ഘടിപ്പിച്ച കാർഡുകളാണ് പുതുതായി തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ കാലാവധിയുള്ള സിവിൽ ഐഡി കാർഡ് ഉടമകൾ അവയുടെ കാലാവധി തീരുന്നതിന് മുമ്പായി പുതിയ കാർഡിലേക്ക് മാറ്റേണ്ട ആവശ്യം ഇല്ലെന്ന് അധികൃതർ വ്യക്തമാക്കി.